നമസ്കാരം. കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 6-ാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ്. കാലം മാറിയിട്ടും ഗുമസ്ഥാന്മാരെ പരിശീലിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം മാത്രം മതി കേരളീയന് എന്ന തെറ്റായ ചിന്താഗതി എങ്ങനെയോ കേരളത്തിൽ വേരോടി. അതുപോലെ തന്നെയാണ് സാധാരണ ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്കല്ല കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്നും സംഘടിത മേഖലയായ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കാണ് മുന്തിയ പരിഗണന കൊടുക്കേണ്ടതെന്നും തെറ്റായ ചിന്താഗതി കേരളത്തിൽ വേരോടിയത്. ഉന്നത വിദ്യാഭ്യാസം പോലും സൗജന്യമായി പരിമിതപ്പെടുത്തി കുറച്ചു പേർക്ക് മാത്രം നൽകിയാൽ മതി എന്ന കണ്ടെത്തൽ കേരളത്തിൽ നിലനിൽക്കുന്നു. സർക്കാർ ബന്ധിത ഭരണ സമിതികൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളെ ഭരിക്കുന്നതിനാൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാലഘട്ടത്തിനൊത്തപ്പം രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച വ്യക്തിത്വങ്ങളെ യൂണിവേഴ്സിറ്റികൾ ഭരിക്കാൻ അനുവദിക്കുന്നതിന് പകരം രാഷ്ട്രീയ കോമരങ്ങൾക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. മികച്ച സാങ്കേതിക ഉപകരണങ്ങളോടുള്ള എതിർപ്പ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തുടരുന്നു. അത്തരം എതിർപ്പുകളിലൊന്നിയ ചിന്താഗതി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതിനാൽ സമൂഹത്തിനും വ്യാവസായിക മേഖലയ്ക്കും കാലഘട്ടത്തിനൊത്ത വിധം സഹായകമാകും വിധം നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളെ രൂപപ്പെടുത്താൻ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് കഴിയുന്നില്ല. ഈ നൂറ്റാണ്ടിനൊത്ത വിധം മനുഷ്യനും പ്രകൃതിക്കും ഇണങ്ങും വിധവും നമ്മുടെ വാഹനങ്ങൾ മാറിയാലും അതിനൊത്ത വിധം നമ്മുടെ സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവയുടെ സിലബസ് പരിഷ്കരിക്കണമെന്നുമില്ല എന്നതാണ് ഉദാഹരണമായി പറയാനുള്ളത്. അവിടെയാണ് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓട്ടോണമസ് ആകുന്നതിൻ്റെ പ്രസക്തി തിരിച്ചറിയേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് സ്വതന്ത്രവും ഓട്ടോണമസുമായ യൂണിവേഴ്സിറ്റികൾ സർക്കാർ ഇതര മേഖലകളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഓരോ കോളേജുകളും ഓട്ടോണമസ് ആവുകയും വിദ്യാർത്ഥികളുടെ പ്രതീക്ഷിക്കൊത്ത വിധം ഉയർന്നതും ലോക നിലവാരവുമുള്ള യൂണിവേഴ്സിറ്റികളും നിലവിൽ വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന് എൻ്റെ പുസ്തകത്തിൻ്റെ 6-ാം പേജാണ് പരിചയപ്പെടുത്തിയത്. നന്ദി. ഫോളോ ചെയ്യേണ്ടവർ ഫോളോ ചെയ്യാത്തവർ വീണ്ടും ഫോളോ ചെയ്യുക. നന്ദി.